നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കുറ്റപത്രമാണ് നമ്മുടെ കുറ്റപത്രം സെഞ്ചുറി അടിച്ചു തന്നെ മുന്നോട്ട് പോകും കാരണം കുപ്പനായി പറയുന്നു അവൻ നനഞ്ഞിറങ്ങി ഇനി കുളിച്ചേ കയറും ഒറ്റ തന്തയ്ക്ക് പിറന്നവൻ തന്തയില്ലാത്തവൻ ഒറ്റ തന്തയ്ക്ക് പിറന്നു കാരണം അവൻ തന്നെ പല എപ്പിസോഡിലും പറഞ്ഞു ഇന്നയാളുടെ കൊച്ചുമകൻ ചെറുമകൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പം തന്തയുള്ളവൻ തന്തയുടെ പേരിൽ അറിയപ്പെടൂല്ലേ തന്തയില്ലാത്തത് കൊണ്ട് കൊച്ചുമകൻ ചെറുമകൻ എന്നറിയപ്പെടുന്നു അപ്പം അവന്റെ തന്തയ്ക്ക് യാതൊരു വിലയും ഇല്ല അതായത് അവന് തന്തയില്ല എന്നിട്ട് അവൻ ഇരുന്നുകൊണ്ട് പറയുന്നു മറ്റു തന്തയ്ക്ക് പിറന്നുവന്നു എൻ്റെ കാര്യമായിരിക്കും അല്ലേ അങ്ങനെ ആയിരിക്കാം പിന്നെ ചിരിച്ചു ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞപ്പം സോറി നമ്മൾ ചിരിച്ചു കഴിഞ്ഞപ്പോഴേ പുള്ളിക്കരുള്ള ഉള്ളൊരു കുഴപ്പം അവനെ സംബന്ധിച്ച് നമ്മൾ ചിരിക്കുന്ന പോലെ യഥാർത്ഥമായിട്ട് ചിരിക്കാൻ പറ്റില്ല വെറുതെ ഇരുന്നിട്ട് അതും കാണാൻ മറിയത്തിരുന്നിട്ടുള്ള അവസാനം പട്ടിമോങ്ങണമല്ല നമ്മുടെ വിഖ്യാത നടൻ കലാഭവൻ മണിയുടെ ചിരിയുണ്ടല്ലോ ഇങ്ങേ ഇതേപോലെയാണ് അവൻ്റെ ചിരി അവനെ കൊണ്ടേ പറ്റുള്ളൂ കാരണം കലാഭവൻ മണി യഥാർത്ഥമായിട്ട് ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണ് ഇവനോ ഇവൻ ശരിക്കും പറഞ്ഞ കരയാണ് കാരണം മുമ്പ് കാലങ്ങളിലാണ് സ്ത്രീകളൊക്കെ ഒരുപാട് ഇക്ലി മെസ്സേജൊക്കെ അയച്ചൊരു കാലഘട്ടം ഉണ്ടായല്ലോ അപ്പോൾ അവൻ തന്നെ പറയുന്നുണ്ട് നമ്മൾ കേസിന് പോയിക്കഴിഞ്ഞാൽ ഒരു പുല്ലെന്ന് നടക്കില്ല എന്ന് കാരണം അവൻ വേറെ ചാനലിലാണ് പറഞ്ഞത് ഇവന് ഇവന് ബോധം കൊണ്ടോന്നാലോചി ഏത് ചാനലിൽ പറഞ്ഞാലും ഇവൻ്റെ മോന്ത വെച്ചിട്ടല്ലേ ഇവനല്ലേ പറഞ്ഞേ ചാനലുകാർക്ക് എന്താ റോളുള്ളത് ചാനലുകാർക്ക് ഒരു റോളും ആ ക്ലിപ്പ് തന്നെ ഇവൻ തന്നെ ഇവൻ്റെ പല പല എപ്പിസോഡിലും കൊണ്ടുവന്ന് ഈ വിഡ്ഡി അത് വീണ്ടും വീണ്ടും ടെലികാസ്റ്റ് ചെയ്തു നിന്നെ വിടില്ല നീ ഇത്രയും കാലം സമ്പാദിച്ചത് നീ അവിടെ കെട്ടിയ നിൻ്റെ തപോവനോ നിൻ്റെ ഒരു കോടിയോ അഞ്ചു കോടി ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിരുന്നു അതിൽ ഒരു തർക്കമില്ല നീ പറയണ്ടല്ലോ വലിച്ചാഴ്ച കൊണ്ടാൽ പതിനേഴ് കൊടുക്കുന്ന നൂറ്റിയെട്ട് കൊടുക്കുക നീ എന്താന്ന് വെച്ചാൽ നീ നീയല്ല കേരളത്തിലുള്ള മൊത്തം കോണം കെട്ടികളും നിൻ്റെ കുലത്തിലുള്ളവർ വിചാരിച്ചാലും എല്ലാത്തിനും വലിച്ചു കീറിയിട്ടേ നമ്മൾ ഇത് അവസാനിപ്പിക്കുകയുള്ളൂ നീ അല്ലാതെ കണ്ടത് നിനക്ക് നമ്മുടെ കോടതി എന്ന് പറഞ്ഞാലുണ്ടല്ലോ നിയമ കോടതി വേറെ ഇത് ജനങ്ങളുടെ കോടതി ഈ കോടതിയിൽ നിന്നെ വലിച്ചു കീറി ഞാൻ റോട്ടിൽ അരയ്ക്കും ഒരു തർക്കമില്ല കാരണം നീ എന്താ പറഞ്ഞത് നീ പറഞ്ഞിരിക്കുന്നു നനഞ്ഞ കുളിച്ചേ കയറു എന്തായാലും നമ്മുടെ നല്ല പ്രേക്ഷകൻ പേരിടാൻ പറഞ്ഞിട്ട് ഒരു നല്ല പേര് കൊണ്ടുവന്നിട്ടു നിനക്ക് മലേഷ് മലേഷ് കുമാറിന്നാണ് ഇട്ട് തന്നിരിക്കുന്നത് അപ്പം എന്തായാലും നീ നനഞ്ഞു മലത്തിൽ അപ്പം മലത്തിൽ നനഞ്ഞിട്ട് നീന് അതിൽ കുളിച്ചു തന്നെ അത്രേ ഉള്ളൂ അപ്പം നിനക്ക് ആ പ്രേക്ഷകനിട്ട മലേഷ് കുമാർ എന്നുള്ള നമുക്ക് ഇത്തിരി കൂടി കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് ഞാനിങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാകും എന്നിരുന്നാലും കുറ്റപത്രത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം കാരണം ഏകദേശം നമ്മളിപ്പോൾ ഇവിടെ കുറ്റപത്രം തുടങ്ങിയിട്ട് അറുപത്തൊന്ന് ദിവസം രണ്ട് മാസമായി ഏകദേശം ഒരു പത്ത് നൂറ് ദിവസമായിട്ട് നൂറൊന്നുമല്ല ഒരു വർഷക്കാലമായിട്ട് നമ്മളെ എതിർക്കാൻ വേണ്ടി മാത്രം പ്രണവത്തിന് മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ഇവൻ കച്ച കെട്ടി ഇറങ്ങിയതാണ് ഇവനെന്തോലും ബുദ്ധിമുട്ടുകൊണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ എന്തായാലും ഇവൻ ഒരുമാതിരി ഇപ്പം മര്യാദ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നു മലർത്തി അടിച്ചു ഒന്ന് പെണ്ണും പുള്ളേനെ പോലും മലത്താൻ കഴിവില്ലാത്തവനാണ് എന്നെ മലർത്താൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് മലേഷ് എന്നുള്ളടത്ത് തീട്ടേഷ് എന്ന് വിളിക്കാം അത്രയും ഇങ്ങോട്ട് കിടക്കട്ടെ എന്തായാലും നീ കുളിച്ചാക്കാനുള്ള ഒന്നുമല്ലോ നീ നീ മൊത്തം അങ്ങോട്ട് വാരി അങ്ങോട്ട് തേച്ചോ നിന്റെ കൂടുള്ള മനോരോഗിക്കും തേച്ചോ കൂടുള്ള കുപ്പ നായ്ക്കും അവനും കൂടി ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഒന്നും കൂടി കുറയ്ക്കണ്ട കാരണം പണ്ടത്തെ ഒരു കഥയും കൂടി പറയും ഞാൻ ഈ കഥ മുമ്പ് പറഞ്ഞാണ്ട് നിനക്കിഷ്ടമുള്ളത് ഞാൻ പറയുന്ന പല കഥകളും നീ കേട്ടോടാ നായേ നായകളെ അപ്പോൾ ആ കഥ എന്താന്ന് വെച്ചാൽ പണ്ട് ഒരുപാട് ദാരിദ്ര്യമൊക്കെ കൊടികുത്തി വാണ സമയത്ത് അപ്പോൾ വീട്ടിൽ കാറുന്നവരും പിന്നെ പത്ത് പന്ത്രണ്ട് മക്കളും അപ്പൻ്റെ അമ്മയൊക്കെ ആയിട്ട് വാഴുന്നൊരു കാലം അപ്പം എന്നും ദാരിദ്ര്യമാണ് അപ്പോൾ കുറച്ച് നെല്ല് വീട്ടിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ വീട്ടിലെ കാറുന്നവർ അപ്പനാണെങ്കിൽ വെക്കുന്നതിൻ്റെ ഒരു പകുതി കൂടുതൽ അപ്പന തന്നെ കൊടുക്കണം അപ്പോൾ ഒരു പൊറുതിയില്ല ഇദ്ദേഹമാണെങ്കിൽ എങ്ങനെ പോകണമില്ല അങ്ങനെ ഈ കാറുന്നവർക്കും അറിയാം കുറച്ച് നെല്ല് വീട്ടിലിരിപ്പുണ്ട് അപ്പോൾ എന്നത്തേക്ക് അത് കഞ്ഞി വെക്കുന്ന രീതിയിൽ പുള്ളി നോക്കണം അങ്ങനെ നോക്കിയിട്ട് ഇവർ പുള്ളി വീട്ടിലുള്ള ഭാര്യ ഇത് വയ്ക്കാൻ തയ്യാറല്ല അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ആൾ പറഞ്ഞു ഈ കാർന്നൂർ പറഞ്ഞു ഞാനിങ്ങനെ എൻ്റെ അയൽ ഗ്രാമത്തിലുള്ള പെങ്ങളുടെ വീട് വരെ ഒന്ന് പോവാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാർന്നൂർ യാത്രയായി അപ്പം അങ്ങനെ കാർന്നൂർ പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഭാര്യ അമ്മയും മക്കളും കൂടി അവിടെയുള്ള നെല്ല് കുത്തി അത് പെട്ടെന്ന് തന്നെ വയറ് നിറച്ച് കഞ്ഞു കുടിക്കുക രീതിയിൽ അടുപ്പത്തൊക്കെ വെച്ച് അങ്ങനെ ശരിക്കും ചോറ് കഞ്ഞി തിളച്ച് മറിയണ സമയത്താണ് കാർന്നൂർ വെറുതെ നമ്പർ അടിച്ചുകൊണ്ട് പോയതാ വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് പടി കടന്നപ്പോഴേക്കും പണ്ടത്തെ പടികളൊക്കെ അറിയാലോ ചെറിയ ഈ വാരിക്കമ്പ് പോലെയൊക്കെ വെച്ചിട്ട് മുളങ്കമ്പൊക്കെ വെച്ചിട്ടായിരിക്കും പടി ഈ പടി കടന്ന് കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്കും മക്കൾക്കും ഒരു ആന്തലായി അപ്പോൾ കാർന്നൂർ ചോദിച്ചു എന്താണ് അടുപ്പത്ത് അതൊക്കെ മുറ്റത്താണല്ലോ അടുപ്പ് അടുപ്പ് വയ്ക്കണത് അപ്പോൾ ചോദിച്ചു എന്താ അടുപ്പത്തെന്ന് ചോദിച്ചു അപ്പോൾ ഈ അമ്മ പറഞ്ഞു പഴയ തുണികളെല്ലാം കാരം ഇട്ട് തിളപ്പിക്കുകയാണ് അതാണ് സംഭവം എന്ന് പറഞ്ഞു അപ്പോൾ കാരണവർ ഒരു വേറെ ഒന്നും പറഞ്ഞില്ല ഈ കലത്തിൻ്റെ അടുത്തേക്കിങ്ങ് വന്നിട്ട് അവിടെ നിന്നിട്ട് തന്നെ ഈ കോണകം അന്ന് കോണകം ആണല്ലോ പുള്ളിയൊക്കെ ഇപ്പോൾ ട്രവസർ ഈ കോണകം കൂടെ അഴിച്ച് ഈ കലത്തിലേക്ക് ഇട്ട് ഈ കഞ്ഞിക്കലത്തിലേക്ക് എന്നിട്ട് പറഞ്ഞു കിടക്കട്ടെ അപ്പൻ്റെ കോണകം കൂടി എന്ന് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് ഈ അമ്മേ മക്കളും കൂടി പുള്ളിനെ പറ്റിച്ച് കഞ്ഞി വെച്ച് കുടിക്കാനുള്ള സൂത്രം ആൾക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത് എന്തായാലും തുണി കാരം ഇട്ട് പുഴുങ്ങാല്ലേ എന്നാൽ ഇതും കൂടിയാണ് പുഴുങ്ങിക്കോളാൻ പറഞ്ഞിട്ടു അപ്പം അതിൻ്റെ സംഭവം എന്താ ആരും കഞ്ഞി കുടിക്കില്ലോ അപ്പോൾ പുള്ളിക്ക് കൊടുക്കാത്തത് വേറെ ആരും കുടിക്കണ്ട എന്ന ഒരു ലെവലിലാണ് ഈ കാർന്നൂർ ചെയ്തത് അതേപോലെയാണ് ശരിക്കും ഈ തീട്ടേശ് ഈ ശുപ്പാണ്ടി നായന് അവനെങ്കൂടി പിടിച്ചു വലിച്ചു കൂടെ കൊണ്ടു നിർത്തി പിന്നെ മറ്റേ മനോരോഗ്യ കൊച്ചു ഭയം വെച്ചാൽ അവിടെ തിരുവല്ല ടൗണിലൊക്കെ ആക്രി പറക്ക് നടന്നാണ് അവന് നഷ്ടപ്പെടാനൊന്നുമില്ല അവനെ സംബന്ധിച്ച് ഇപ്പം മേക്കപ്പ് ഇട്ട അവൻ ചുന്തരനാവെന്ന് പറയണേ ഭയങ്കര സൗന്ദര്യമാണ് പിന്നെ എൻ്റെ ഭാര്യ ചെന്നുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ചിരിക്കാണ്ട് എന്താ ചെയ്യുക ഈ ഞൊള്ളിപ്പിള്ളയുടെ ഓരോ ഡയലോഗ് എന്നിട്ട് അവൻ പറയണ അവനും ചുന്തരന എന്ന് പറയണേ അവൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടാൽ മതി പിന്നെ ഇപ്പം ഒത്തിരി കൂടി കോലാക്കിയാണ്ട് പിന്നെ ഭയങ്കര പണ്ഡിതനാണ് അപ്പം പണ്ഡിതനായതുകൊണ്ട് നമ്മളിങ്ങനെ ദൃഷ്ടധ്യുമൻ എന്ന് പറയാൻ പറഞ്ഞിട്ട് ഇത്തിരി വിഷമിച്ച് പറയുന്നുണ്ട് പിന്നെ ഘടോത്കജൻ എന്നൊക്കെ പറയണു അതുകൂടാതെ ഞേ ഞാൻ ഇങ്ങനെയാണ് ചോദിക്കണേ ഇടയ്ക്ക് ഇടയ്ക്ക് നിനക്ക് നിനക്ക് അപ്പം എന്താ സംഭവം ഈ ആക്രി പറക്കി നടക്കണവൻ ഇവൻ ശരിക്കു പറഞ്ഞാൽ കുപ്പിയും പാട്ടേം കുപ്പിയും പാട്ടേയും കുപ്പിയും പാട്ടേ ഇതാണ് ഈ പാട്ടക്കൊട്ടുന്നവർ പറയാൻ കാരണം പാട്ട് കുപ്പി കൊടുക്കാനുണ്ടോ പാട്ടോടുക്കാനുണ്ടോ പഴയ പത്രം കൊടുക്കാനുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് കുപ്പ കുപ്പേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഓ നടന്നത് ഇപ്പോൾ ഇവനങ്ങനെ രസിച്ചു കാരണം നമ്മൾ കുപ്പനായി എന്ന് വിളിക്കുമ്പോൾ അവനാ പണ്ട് ഈ ഒച്ചനെ വിളിച്ച് നടന്ന ഒരു വാക്കും കൂടി കിട്ടിയപ്പോൾ അവന് ശരിക്ക് പറഞ്ഞാൽ ഈ കുപ്പനായനെ കയറി ഇട നായ കുപ്പയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പറയുന്നത് എന്താ നമ്മളിവിടെ ജാതി പറഞ്ഞു എന്നിട്ട് എന്തു നീ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നീ വഴി ഓടിപ്പോയിന്നരുതേ എൻ എസ് എസ്സിൽ ചെന്നിട്ട് അവർ കേറ്റില്ലായിരിക്കുമോ എടാ നായേ നിന്നെ നായ എന്ന് വിളിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ നിന്നോട് പറഞ്ഞു നിനക്ക് മറുപടി ആരാൻ പറ്റില്ല പിന്നെ നീ ഇങ്ങേ ഇങ്ങെ ചോദിക്കുന്ന ചോദിക്കണമായിരുന്നോ പിന്നെ നിനക്ക് നീ റോട്ടിക്കടക്കെ നോക്കിയായിരുന്നോട്ടോടെ മോനെ നിന്നെ മോനെ ഒന്നും വിളിക്കാൻ പറ്റില്ല ആക്രി പെറക്കി ഇടക്കണ ആരും കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയില്ല എന്നാലും നിന്റെ യജമാനനെ ഇന്ന് പറയണ്ടല്ലോ മുച്ചക്രമണ്ടിയുടെ കേസൊക്കെ അപ്പോൾ ആ മുച്ചക്രമണ്ടിയൊക്കെ തള്ളി പോകുമ്പോൾ നിനക്ക് അവിടെയുള്ള മിഥുൻ എൻ നായർ എന്ന് പറഞ്ഞ യുവാവ് നീ അവനെയൊക്കെ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ ഒരു അടിക്കണ്ടാവില്ല വെറുതെ തല്ലുകൊണ്ട് ചാവണ്ട വെറുതെ എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ ഞാൻ ആഹ്വാനം ചെയ്തിട്ടല്ല നമ്മൾ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞത് ഒറ്റ കൈ വയ്ക്കണ്ട വായം കൊണ്ടുള്ളതല്ലേ ധൈര്യമായിട്ട് നമുക്ക് വായം കൊണ്ടുള്ള പ്രയോഗം തന്നെ മതി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കുപ്പനായ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കുപ്പനായ പറയുന്നുണ്ട് ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ വേദമന്ത്രങ്ങൾ പഠിച്ച എല്ലാവരും ബ്രാഹ്മണൻ എന്നാണ് കുപ്പനായയുടെ ഈ തീട്ടേഷ് കുമാറിൻ്റെ കണ്ടുപിടുത്തം ഞാൻ ഇത് തന്നെ പല പ്രാവശ്യം ചോദിച്ചേ ക്ഷേത്രങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാ കുലത്തിലുമുള്ളവരെ തിരുമേനി എന്ന് വിളിക്കാറുണ്ടോ ഞാൻ പല പല എപ്പിസോഡിൽ ചോദിച്ചു അങ്ങനെ ഉണ്ടോ ഇല്ലല്ലോ അവരെ എല്ലാം ശാന്തി എന്നല്ലേ വിളിക്കുന്നത് അപ്പം രണ്ടു പേരും ചെയ്യുന്ന ഒരേ കർമ്മം തന്നെയല്ലേ പിന്നെ എന്തുകൊണ്ട് ഈ വേദം പഠിച്ചു വന്ന ബ്രഹ്മജ്ഞാനം നേടി വന്നവരെ എന്തുകൊണ്ട് മേനി എന്ന് വിളിക്കുന്നില്ല ഇതേപോലെ തന്നെ പല കുലങ്ങളിലുമുള്ളവർ ഈ പറയുന്ന രീതിയിലുള്ള ബ്രഹ്മജ്ഞാനം നേടി വേദം അഭ്യസിച്ച് വന്നിട്ട് എന്തുകൊണ്ട് ഇവർക്ക് ശബരിമലയിലും ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഇങ്ങനെ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊന്നും മേൽശാന്തിമാരായിട്ട് നിയമനം കൊടുക്കുന്നില്ല ഇടക്കുപ്പ നായെ നീ പറഞ്ഞില്ലേ നായിൻ്റെ 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 മോൻ്റെ മോൻ്റെ മോനെ എന്ന് വിളിച്ച നായേ നിന്നെ തിരിച്ചു പറഞ്ഞിരിക്കുന്നു നിന്നോടാണ് ചോദ്യം നീ പറയേണ്ടില്ല ജ്യോതിഷ സംവാദം എന്ന് പറഞ്ഞിട്ട് തെറിയാണ് വിളിക്കുന്നത് നീ എന്ത് ജ്യോതിഷോടാണ് പറഞ്ഞേ നീ ആകെ വന്നിട്ട് ചോദിച്ചത് എന്താ പുൽപ്പാണിയുടെ തെറി എന്താ കാളഹസ്തിയുടെ പൂജാക്രമം എന്താ ഇതിന് ഞാൻ പല എപ്പിസോഡിലും മറുപടി പറഞ്ഞു കാളഹസ്തിയുടെ പൂജാക്രമമാണ് നമ്മുടെ വീഡിയോ തന്നെ കാണിച്ചിരിക്കുന്നത് അപ്പം നീ പറയുന്നു ഇതേപോലൊരു തന്ത്രം ഞങ്ങൾ കണ്ടിട്ടില്ല അതെൻ്റെ കുഴപ്പമാണോ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ നീ പല പല കാര്യം പറഞ്ഞു നീ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് കൗളാചാരം എന്ന് പറഞ്ഞാൽ കലം എന്ന് പറയുന്നത് നമുക്ക് ലായും ്ലായും ഒരേപോലെ ഉച്ചരിക്കുന്നു അതുകൊണ്ടാണ് എൻ്റെ പൊട്ടയാരുടെ ഇങ്ങനെയൊക്കെ പറയണത് കലം എന്ന് പറയുമ്പോൾ കളം എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണോ അപ്പോൾ കുലാചാരം എന്നുള്ളതാണ് കൗളാചാരം എന്ന് പറയുന്നത് എന്നാൽ പോയിട്ട് നിൻ്റെ കുല എന്ന് പറയില്ലേ കുല അപ്പോൾ കുല എന്ന് പറഞ്ഞിട്ട് കുള എന്ന് പറഞ്ഞാൽ ശരിയാവുമോ കല എന്ന് പറഞ്ഞാൽ എന്താടാ കുപ്പനഹയെ കല കല എന്ന് പറഞ്ഞാൽ എന്താ കല എന്ന് പറഞ്ഞാൽ കഴിവാണ് കള എന്ന് പറഞ്ഞാലാ കള എന്ന് പറഞ്ഞാൽ അഴുക്കൺ അഴുക്ക് നല്ല വിളഞ്ഞു നിൽക്കുന്ന കൃഷി ചെയ്തെടുത്തൊക്കെ വിളഞ്ഞു നിൽക്കില്ലേ അവിടെ വന്ന് ഇത്തിൽ കണ്ണിയായിട്ട് വരുന്ന നാശം വരുത്താൻ വരുന്ന നിന്നെ പോലെയുള്ള നികൃഷ്ട ജീവികളെയാണ് കള എന്ന് പറയുന്നത് കള വരയ്ക്കാന്ന് പറയില്ലേ പാടത്തൊക്കെ എന്താ ജോലി നോക്കുമ്പോൾ കള വറിക്കാൻ പോയിരുന്നു കൃഷിയിടത്തിലെ കള പറിക്കാൻ പോയി കള എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ ക്ഷുദ്രമായിട്ട് വരുന്ന സസ്യജാലങ്ങളെയാണ് കള എന്ന് പറയുന്നത് അപ്പം കള പറ കളയാന്ന് പറയും അപ്പം നിന്നെപ്പോലുള്ള ഈ കളകളെ ജ്യോതിഷത്തിലെ ഈ കള കൃമി കീടങ്ങളെ പറിച്ചു കളയിലാണ് പ്രണവം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നിൻ്റെ ചീട്ട് എന്ന് പറഞ്ഞാൽ ഒരു തർക്കമില്ല ജനങ്ങളുടെ കോടതിയിൽ ഞാൻ പറയൂല നീയൊക്കെ ഇനിയും നിൻ്റെ നമ്പറൊക്കെ ഇട്ടിട്ട് നിനക്ക് തെറിയനല്ലേ കേൾക്കണേ അല്ലാതെ ആരെങ്കിലും വിളിച്ച് നിന്നെ ബുക്ക് ചെയ്യുന്നുണ്ടോ എന്നിട്ട് നീ പറയുന്നു ലാ തന്നെയാണ് ളാ പറയുന്നത് ഈ ളാക്കാണ് കൗളാചാരം എന്ന് പറയുന്നത് അപ്പോൾ കുലം എന്നാൽ കുലം തിരിഞ്ഞു വന്നതാണ് കൗളാചാര വിധി എന്ന് എന്തൊക്കെ സമർത്ഥനം വല്ലാണ്ട് വിഷമിക്കണം ഇത്ര കണ്ട് സമർത്ഥിക്കാനായിട്ട് നീ പോരാന്ന് ഞാൻ പറഞ്ഞല്ലോ നീ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഈ പറയുന്ന പോലെ നേർക്ക് നേരെ വീഡിയോയുടെ നേരെ ഇരുന്ന ഒറ്റ ഷൂട്ടിൽ പറയണം ഒറ്റ ഷൂട്ടിൽ ഒരു പേപ്പർ നോക്കരുത് നീ എന്ത് പറഞ്ഞാലും പേപ്പറിലൊക്കെ നോക്കാറുണ്ടല്ലോ എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് കാണിച്ചുകൊണ്ട് ഇപ്പം നീ അങ്ങനെ ഇട്ട് കാണിക്കണ്ടാവല്ലേ അപ്പോൾ പറ്റില്ലല്ലോ ഇവിടെ ഒരു പേപ്പർ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ടില്ല നേരെ ഇരുന്നിട്ടാണ് പറയണത് തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നവരെ അതിൻ്റെ ഇടയ്ക്ക് വേറെ എഴുതി വെച്ചൊന്നും പറയണ്ട എനിക്കൊരു സഭയം കൂടണ്ട ഞാൻ ആകെ ചെയ്യുന്നത് നിൻ്റെ ഈ പരാക്രമം നിൻ്റെ തെറിവിളി എന്തൊക്കെയെന്ന് കേൾക്കും കേട്ടിട്ട് അതിനകത്ത് മെയിൻ പോയിന്റുകൾക്കാണ് മറുപടി അല്ല നീ പറയുന്ന പോലെ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ഒരു വീഡിയോ ഇടാൻ എന്നെക്കൊണ്ട് പറ്റില്ല നമ്മൾ ജനങ്ങളുടെ ക്ഷമ അത്ര കണ്ട് പരീക്ഷിക്കാൻ തയ്യാറില്ല എന്നിട്ട് നിന്റെ ഷുപ്പാണ്ടി നായ ഇരുന്നുകൊണ്ട് പറയുന്നു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുന്ന് ഞാൻ തെരുവിളിക്കുന്നു ഈ നായ്ക്ക് എന്തോരം ബോധമുണ്ട് ഒരു കോണം കെട്ടിക്ക് സാധാരണ കോണം എന്ന് കെട്ടികളെന്നാണ് കുറച്ചെങ്കിലും വിവരം ഉണ്ടെന്നില്ല ഇവൻ എവിടത്തെയോ തന്ത്രിയാന്ന് പറയുന്നത് എന്ത് തന്ത്രി ഇവനൊക്കെ തന്ത്രം ചെയ്ത ഏതെങ്കിലും ക്ഷേത്രത്തിലോ ഏതെങ്കിലും വീട്ടുകാർക്കോ അരിക്ക് ഗതി ഉണ്ടാവുമോ ഇവൻ തന്നെ പറയുന്നുണ്ട് നമ്മളിവിടെ എട്ട് ലക്ഷം രൂപ ചാനലിന് കൊടുക്കുന്നു വരുമാനം നോക്കൂ എടാ നായേ നീയൊക്കെ ഈ ബെൻസ് കാർ എവിടെ നിന്ന് വാങ്ങിച്ചേ നിനക്ക് മൂന്ന് രൂപയുടെ പുഷ്പാഞ്ജലി ചെയ്തിട്ടാണോ നിന്റെ നാട്ടിലൊക്കെ അത്ര ക്യൂ ആണോ ബിവറേജിൽ ക്യൂ നിൽക്കുന്ന പോലെയാണോ ആളുകൾ പുഷ്പാഞ്ജലി അത് നീ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ വന്നിട്ട് പുഷ്പാഞ്ജലി ചെയ്യാൻ വേണ്ടി അതിൻ്റെ കമ്മീഷനാണോ നിനക്ക് ഇത്രയും സമ്പാദ്യം ഉണ്ടായി ഒരു ബെൻസ് കാർ എന്ന് പറഞ്ഞത് എന്താ മറ്റേ പഴയ എയ്റ്റ് ഹൺഡ്രഡ് പോലെയൊന്നുമില്ലല്ലോ പത്തും മുപ്പതും അമ്പത് ലക്ഷം രൂപ വിലയുള്ള സെക്കൻഡ് ആണെങ്കിൽ പോലും അത്രയും വിലയുള്ളൊരു ബെൻസ് കാറ് നീ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നീയും നിൻ്റെ കുപ്പനായും തീട്ടേഷ് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ നിൽക്കുന്ന ആക്രി പറക്കിയവനും അവനും വാങ്ങിച്ചു എന്ന് പറയുന്നത് ഇന്നോവ വാങ്ങിച്ചു എന്ന് കഷ്ടമുണ്ട് എവിടെ നിന്നാണ് അവൻ ചാനലുടങ്ങിയിട്ട് ആകെ പത്ത് വ്യൂവും പതിനഞ്ച് വ്യൂ ഉള്ളൂ പിന്നെ എന്ത് വരുമാനം ഓ ഇവൻ്റെ ഭാര്യ ഭാര്യേനെ കൊണ്ടുപോകണമൊക്കെ പിന്നായിരിക്കും അതാണ് അവൻ പറഞ്ഞത് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞത് നിൻ്റെ മോലാലിയുടെ ഭാര്യയുടെ കാര്യമാണോ അല്ലേ അപ്പം നിൻ്റെ അടുത്ത് വന്നു എന്നോ അത്രയ്ക്ക് അവള് തറയായോ ഇപ്പം തന്നെ പറയുന്നത് ബെൻസുകാറും പിന്നെ കൊട്ടാരവും കോടികളുടെ ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ജി എസ് ടിയുടെ കേസ് ഇപ്പോഴും പറയണ്ടല്ലോ യാമാന്മാർ നിനക്ക് നിന്റെ നാട്ടുകാരനിട്ട വോയിസ് ഉണ്ട് അത് ഞാൻ അയച്ചു തരാം ആള് പറയുന്നുണ്ട് ഹോയ് ഹോയ് തമ്പ്രാക്കന്മാരെന്നാണ് നിങ്ങൾ പുള്ളി പറയണേ നിന്റെ ചരിതം പറയുന്നുണ്ട് നീ മുമ്പ് നീ പറഞ്ഞ ഇരുപത്തിനാല് കൊല്ലമായിരുന്നു നിന്റെ ഇടപാട് തുടങ്ങിയിട്ട് അപ്പോൾ അവിടെ വേറെ മുമ്പേ എന്റെ ബാങ്ക് ജംഗ്ഷനിൽ ഇരുന്നു എന്നോ പിന്നെ അവിടെ നിന്ന് നാട്ടുകാർ തല്ലു ഓടിച്ചു എന്നൊക്കെ പറയണ്ടല്ലോ അപ്പൊ നീ ശരിക്കും തിരുവനന്തപുരം കേസും കൊല്ലം ഓരോ ജില്ല ആലപ്പുഴയൊക്കെ പറയാൻ കാരണം നീ മുമ്പ് ഇരുന്നിടത്തൊക്കെ തല്ലോണ്ട് ഓടിയല്ലേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായേ പുള്ളി ഇത് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായി നീ പറഞ്ഞ ഒരു പുള്ളി അച്ചുവീട്ടിൽ കിടക്കുന്ന ആളല്ലാട്ടോ ആൾ വർഷത്തിലൊരിക്കൽ മാത്രമേ ഭാര്യ വീട്ടിൽ വരുള്ളൂ നിൻ്റെ പോലെയല്ല അങ്ങനെ വന്ന് ഓട്ടോറിക്ഷകാരി ഇപ്പോൾ പുള്ളി പറയുന്ന ചരിതമാണ് നീ ഇവിടെ ഈ ഓട്ടോറിക്ഷകാർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലായേ അപ്പം നിൻ്റെ നാട്ടിലൊരാൾ വന്നു പോയി പോയിക്കഴിഞ്ഞാൽ നിനക്കെതിരെ പറയുന്ന കമൻറ്റുകൾ നീ നേരെ തിരിച്ച് അത് എന്നിലേക്ക് എന്നിട്ട് പറയും ഇവിടെ തപോവനത്തിലാളില്ല ഇവിടെ ഞാനിവിടെ പല പ്രാവശ്യമാണ് പത്തും പതിനഞ്ചും ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ പൈസ അടയ്ക്കണവർ ബുക്ക് ചെയ്ത് പൈസ അടച്ചാണേ വിളിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ നീ പറയുന്നുണ്ട് ഗ്യാരണ്ടി പൂജയാണെങ്കിൽ പൂജ കഴിഞ്ഞിട്ട് പൈസ പിന്നീട് വാങ്ങിയാൽ പോരാ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞല്ലോ കാരണം നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഹരിചന്ദ്രന്മാരുടെ നാടല്ല ഇവിടെ വെറുതെ കൊടുത്ത വിളഞ്ഞീനും നക്കി കൊണ്ടുപോകുന്ന ജനങ്ങളാണ് അതുകൊണ്ട് കൃത്യമായിട്ട് കൃത്യവും ക്ലിപ്തവുമായിട്ട് എത്രയാണോ വേണ്ടത് അത് ആദ്യമേ വാങ്ങണം അപ്പം നിൻ്റെ വീട്ടിൽ തന്നെ തൂമ്പ കളിക്കാൻ വന്നവന് തൂമ്പ കളിക്കഴിയുമ്പോൾ നീ ഒരു പത്ത് രൂപ എടുത്തു കൊടുത്തിട്ട് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കുമോ അവൻ നിന്നെ കിളച്ചിട്ടോ നിൻ്റെ പെണ്ണുമുള്ളേനെ അല്ലേ അപ്പം നീ അത് ആദ്യം മനസ്സിലാക്കുക ചെയ്യുന്ന ജോലി നിനക്ക് വേണേ പത്ത് രൂപ പോലും വാങ്ങിക്കാനുള്ള അർഹത ഉണ്ടാവില്ല നമുക്കിവിടെ ആയിരം അല്ല പതിനായിരം അല്ല ലക്ഷം വാങ്ങിക്കാനുള്ള അർഹത ഉണ്ടടാ കാരണം ഒരാളെൻ്റെ അടുത്ത് വന്ന് ഞാൻ അവരെ രക്ഷപ്പെടുത്തിയിരിക്കും നിന്നോട് ചോദിച്ചില്ല പത്ത് പേരെ തരാം ഒരാളെ രക്ഷപ്പെടുത്താം അപ്പം നീ പറഞ്ഞെന്താ പാമ്പാടി തന്ത്രിനെ ശരിയാക്കുന്നു നീ ശരിയാക്കടാ നിനക്ക് ഞാൻ ഇരുപത്തൊന്ന് ദിവസം വരച്ചല്ലോ അപ്പം നമുക്ക് കാണാം നീ നാൽപ്പത്തൊന്നും അപ്പൊ നീ പറഞ്ഞ ദിവസം വെച്ചാൽ എണ്ണിക്കോ എന്നിട്ട് നിന്റെ കഴിവ് നിന്റെ കഴിവ് നീ ഒന്ന് കാണിക്കേ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞില്ല നമ്മൾ ശരിയെന്നാ പറഞ്ഞത് എന്നിട്ട് നീ പറഞ്ഞു ഞാൻ അനുമതി അനുമതി വേണ്ട നിനക്ക് നിനക്ക് അനുമതി വേണ്ടേ നിന ഞാൻ ഞൊട്ടി എന്ന് പറഞ്ഞല്ലോ അതിനെ നീ അനുഭവിച്ചോണ്ടിരിക്കേ എന്നിട്ട് നിനക്ക് ഒത്താശവാടാൻ വരുന്ന ശുപ്പാണ്ടി നായ അവൻ എപ്പോഴും പറയുന്നു അവൻ ജ്യോതിഷത്തിൽ തകിടിന് ഇവിടെ നാലായിരം രൂപ എന്ന് പറഞ്ഞാൽ കൃത്യവും ക്ലിപ്തവുമായ റേറ്റ് ആണ് അല്ലാതെ അയ്യായിരം പതിനായിരം പതിനയ്യായിരം എന്ന് പറഞ്ഞ പരിപാടിയില്ല അശ്വാരോളത്തിന് അയ്യായിരം അതിന് മുകളിൽ നമ്മുടെ അടുത്തൊരു ഏലസിന് റേറ്റില്ല അത് തന്നെ ഒന്നര വർഷം വരെയ ഏലസ് കൊണ്ട് അവർ പരമാവധി സമ്പാദിച്ചതിന് ശേഷം മാത്രം ഇവിടെ പൂജയ്ക്ക് വന്നാൽ മതിയെന്ന് പറയണത് നമ്മളൊരിക്കലും ഒരാളെ ചതിക്കില്ലട പ്രണവൻ ആരും ചതിക്കില്ല അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളിൽ താല്പര്യമുള്ളവർ ചേരണം പഠിച്ചെടുക്കണം നിങ്ങൾ മുപ്പത്തിയാറ് ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ചിലവിൽ തന്നെ ജ്യോതിശാല ഇട്ട് തരും പലർക്കും ഒരു സംശയമുണ്ട് എന്നെ കാണാൻ വരുന്ന ആളുകൾ എങ്ങനെ നിങ്ങളുടെ അടുത്ത് വരുമെന്ന് നിങ്ങളതൊന്നും നോക്കണ്ട നമ്മളെല്ലാം ഓൺലൈനിലൂടെ തന്നെ നിങ്ങൾ പറയുന്ന നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെയല്ല നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞു ഏത് രാജ്യത്ത് മലയാളികളുള്ള ഏതൊരു നാട്ടിൽ വേണമെങ്കിലും ജ്യോതിശാലയും എൻ്റെ ചിലവിൽ ഇട്ട് തരും നിങ്ങൾക്ക് സാലറി തരും ഈ നായ പറയുന്നുണ്ടല്ലോ കമ്മീഷൻ നിങ്ങളായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കമ്മീഷൻ തരും അല്ലാതെ ഇവിടെ ഇല്ല ഇവിടെ കമ്മീഷൻ്റെ ആവശ്യമില്ല ഇവിടെ ഇപ്പോൾ പാമ്പാടി തന്ത്രി എന്ന് പറഞ്ഞ പോലൊക്കെ അവനക്കൊരു സാധുവാണ് മറ്റേ ആ പറഞ്ഞ മ ഒരു മന്തെന്ന് പറഞ്ഞോണ്ട് വന്നില്ല ഒരു മന്ത് എന്ന് പറഞ്ഞൊരു വാലും വെച്ച് വന്നില്ലേ അവൻ്റെ കുലത്തിലുള്ള ആൾ തന്നെ പക്ഷെ അവനൊന്നും വാലിട്ടിട്ടില്ല കേട്ടോ നമുക്കിവിടെ സപ്പോർട്ട് ചെയ്യണവരെ എല്ലാവരും അവരുടെ ആർജവമുള്ളവരാണ് അവർ പറയുന്നത് നമുക്ക് യഥാർത്ഥങ്ങൾ പറഞ്ഞു തരുമ്പോൾ വളരെ സന്തോഷമെന്നു പറയുന്നത് അല്ലാതെ ഈ മനോരോഗ്യ കൊച്ചർക്കൻ്റെ പോലെയല്ല മൂക്കട്ട പോലും ചീറ്റാൻ കഴിവില്ലാതെ അതും ഈ കുപ്പനായുടെ ഈ തീട്ടേഷിന്റെ ഭാര്യ ചീറ്റിക്കൊടുക്കണം അവന് സ്വന്തമായിട്ട് ചീറ്റാൻ കഴിയില്ല എന്നിട്ട് ഇനി കേട്ടോടാ കേട്ടോടാ പിന്നെ ഞങ്ങളുടെ ചാറ് പറഞ്ഞു ചാറ് പറഞ്ഞേ ചാറില് കഷ്ണൊന്നും ഇല്ലല്ലോ നനഞ്ഞു നിൽക്കാല്ലേ മലത്തിൽ തീട്ടത്തിൽ നനഞ്ഞകാണ് ഇനി അങ്ങ് കുളിച്ചു കയറുന്നു കുളിച്ചോ അര വേണ്ടെന്ന് പറഞ്ഞേ കുളിച്ച കുളിച്ച ആർക്കും ഒരു പരാതിയില്ല അതായത് നിന്നെ തൊട്ട തൊട്ടവന്നാറെന്ന് പറയണത് അത്ര കണ്ട് നീ നാറിപ്പോയി നിനക്ക് പറ്റിയെന്താ നീ ശരിക്കു പറഞ്ഞാല് പണ്ടൊരു തൊമ്മിച്ചേട്ടൻ പട്ടണത്തിൽ പോയി ടൗണിൽ അപ്പോൾ പറമ്പിൽ സാധിച്ചുകൊണ്ടിരുന്ന ആളുണ്ടേ പറമ്പിലൊക്കെ പോയി തൂറികൊണ്ടിരുന്ന ആളാണ് ടൗണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ ചായ ഓടിയൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്ക് പെട്ടെന്ന് ശങ്ക വന്നു നിനക്ക് എപ്പോഴുള്ളൊരു സംഭവം ഉണ്ടല്ല ഈ ശങ്ക വന്നു കഴിഞ്ഞപ്പോൾ ആൾ ഹോട്ടലാരിനോട് വെച്ച് എനിക്കൊന്ന് സാധിക്കണം ഇവിടെ അങ്ങനെ വെളിമ്പറമ്പൊന്നും കാണണമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു അതേ ടോയ്ലറ്റ് ഉണ്ട് പൊക്കോളം പറഞ്ഞു അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അവിടെ നോക്കിയപ്പോൾ ഒരു വലിയ പാത്രം വെച്ചാണ് ഈ പാത്രം കണ്ടിട്ട് ഇത്രയും വലിയ നല്ല പാത്രത്തിൽ എങ്ങനെയെന്ന് എഴുതിയിട്ട് പുള്ളി അവിടെ നിലത്തിരുന്ന് സാധിച്ചു ഈ സാധിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതങ്ങനെ കളയും എവിടെ കളയും അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു ഹോള് കണ്ടു ഇത് വാരിട്ടാ ഹോളിലേക്ക് ഒറ്റ കയറി എറിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഫാനല്ലായിരുന്നടാ എക്സോസ്റ്റ് ഫാനിൻ്റെ ഹോളായിരുന്നു പുള്ളിക്കറിയോ ഈ ഗ്രാമത്തിൽ കിടന്നല്ലേ അതിലങ്ങ് തെറിച്ചിട്ടും പിന്നെ മൊത്തം കുളിച്ചു ഇതാണ് ഇപ്പം ശരിക്കും നിന്റെ അവസ്ഥ നിന്റെ തിരുവല്ലയിലുള്ള ആളുടെ വോയിസ് ക്ലബ്ബിൽ നീ കേട്ടില്ലേ നീ നാളെ പുള്ളീന്ന് തെരുവിളിച്ചോ ശരിക്കും നിന്റെ അവസ്ഥ നീ കുളിച്ചു ഇനി ഇത് കഴുകാൻ ആരോ വരണ്ടേ നിന്റെ ഷുപ്പാണ്ടിന് അതിനെക്കൊണ്ട് പറ്റില്ല പിന്നെ നിന്റെ കൂടെ നിൽക്കണ മറ്റേ മറ്റേ ഇതുണ്ടല്ലോ ഏഹ് ഏഹ് നീ ചോദിക്കണ കൊച്ച് അതൊന്നും പോരടാ അതിന് വല്ല ആക്രി പറക്കിട്ട് അത് എങ്ങനെയെങ്കിലും അരി വാങ്ങിച്ച് പോക്കോട്ടെ നീ അതിനെ വലിയ പണ്ഡിതനെ ആക്കല്ലേ ഓ അതിന്റെ പാണ്ഡിത്യം അതിൻ്റെ പേടിയൊന്നും ആരും കാണില്ലട ഞാൻ തന്നെ കാണാറില്ല പിന്നെ ഇത് എന്തൊന്നും ഈ നത്തോലി പറയണ എന്ന് എഴുതിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കും വല്ല വിവരം അറിയാൻ ഉണ്ടോന്നറിയാൻ വേണ്ടിയട്ടോ എന്നൊക്കെ പറയണു വല്ലാണ്ട് വിഷമിച്ച പറയണത് ദൃഷ്ടദിം എന്ന് പറഞ്ഞാൽ എത്ര ടേക്ക് എടുത്തുകൂടാ എനിക്ക് അറിഞ്ഞോടാണ്ട് ചോദിക്കാണ് പിന്നെ ഗഡോൽഗജൻ എന്നൊക്കെ പറയണ്ടല്ലോ ഇത്ര കൂടി കട്ടുകൂടി വാക്കുകളൊന്നും പറയിപ്പിക്കാമോ ഇത് കേൾക്കാനെന്ന് അതിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ശങ്കരാചാര്യം എന്ന് പറഞ്ഞാൽ അവരെ ശങ്കരാചാര്യം എന്ന് പറയണേ എട ഒരു അക്ഷരസ്ഫുടത ഉള്ള ഒരാളെങ്കിലും ഈ പറഞ്ഞ വാക്കുമെന്ന് അതിനെ കൊണ്ട് പറയിപ്പിക്കാമോ അക്ഷരസ്ഫുടത ഒന്ന് പറ്റുമെന്ന് എന്നെ കൊണ്ട് ചെറിയ മല്ലാണ്ട് നോക്കിയാണ് എന്തിനടാ നായ കുപ്പേ തീട്ടേഷ നിത്ര ഇരുന്നിട്ട് കഷ്ടം ഇതിൻ്റെ ഒരു ഉണക്ക ചാനലും ഞാൻ എന്താ തുടങ്ങാൻ വേണമെന്ന് സുഭാഷിതോ എൻ്റെ പേര് തന്നെ വരട്ടടാ നിനക്കെന്തായാലേ നമ്മൾ വിട്ട കളയാൻ അല്ലേ അല്ല നി കുളിച്ചു നിൽക്കാണല്ലോ ഇനി ഏഴ് കടലിൽ പോയി കുളിച്ചാലും അത്രയ്ക്ക് നാറിപ്പോയി ഞാൻ പറഞ്ഞില്ല തീരുമാനമായി ചെമ്പരത്തിപ്പൂ മാത്രം പോരാടാ മൊത്തം ചെമ്പരത്തി പൂവിടെണ്ടരും ചെവിയിൽ മാത്രമല്ല രണ്ട് ചെവിയിലും നെറുകേലും വെച്ചാൽ പോരാ ചെമ്പരത്തിപ്പൂ മാല നേട്ടുണ്ടോ ചെമ്പരത്തിപ്പൂവെടുത്ത് ചെവിയിൽ ചൂടും ഈ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും അതിരിക്കും മേലെ പോയി നീ ഇതൊന്നും പറ്റില്ല ഞങ്ങളുടെ ഇവിടെ എൻ്റെ അടുത്ത് ആദ്യം വിദ്യ പഠിക്കാമെന്ന് വന്ന ഒരു വിദ്യ അല്ല അവനെ രക്ഷപ്പെടുത്തണം പറഞ്ഞു വന്നു നിൻ്റെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് അവൻ വന്നു കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞെന്നറിയോ അറിയോ അവൻ ഈ അമാവാസ്യർ ഒന്നാണ് തുള്ളണേ ഒരു കുപ്പി ബ്രാണ്ടിയെ കുടിച്ചിട്ടാണ് തുള്ളണ തുള്ളണേട്ടോ അത് ചൊറിയെണ്ണവും കാന്താരി മുളം കൂടി അരച്ച് മൊത്തം അങ്ങോട്ട് പെരട്ടും അത് പരറ്റാത്ത ഒരവസ്ഥ നിനക്കറിയാലോ നമുക്ക് ചെറിയ എണ്ണം വെറുതെ തൊട്ടാൽ മതി ഈ ചൊറിയണ്ണം വെറുതെ എന്താ സംഭവിക്കുക വെറുതെ തൊള്ളും അപ്പോൾ ഇത് മൊത്തം തേച്ചാലത്തെ അവസ്ഥയാണ് പിന്നെ തുള്ളലോട് തുള്ളലാ പിന്നെ ഒരു കുപ്പി ബ്രാൻഡ് കുടിച്ചാൽ കാണലാണ് അപ്പോൾ വന്നോർ കയർന്നുമ്പോൾ ചാമീനെ സമ്മതിക്കണമെന്ന് തരും അങ്ങനെയുണ്ട് അപ്പം അതേപോലെയാണ് ഇപ്പം ശരിക്കും നിൻ്റെ അവസ്ഥ നിനക്ക് ഈ കുറുക്കൻ ചൊറിയെണ്ണത്തെ ശപിച്ച കഥയും കൂടി അറിയാം അത് നീ കേട്ടോ നീ പറയണ്ടല്ലോ ഞാൻ ഒരുപാട് കഥകൾ പറയുന്നത് ഇപ്പം കുറച്ചാളായിട്ട് കഥ പറയാത്തതാ ആ കഥയും കൂടി കേട്ടോ കുറുക്കനൊരു ദിവസമേ ഈ രണ്ടങ്ങോട്ട് സാധിച്ചു നിൻ്റെ തീട്ടേ സാധിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം കണ്ടില്ല ഉടനെ അടുത്ത് നിന്ന ചെടിയുടെ ഇല എടുത്തിട്ട് തൂത്തു സാധാരണ തൂക്കൂല്ലങ്ങനെ തൂത്ത് കഴിഞ്ഞപ്പോൾ അത് ചൊറിയണ്ണമായിരുന്നു കടിച്ചിട്ട് ഒരു രക്ഷമില്ല പിന്നെ തുള്ളലോട് തുള്ളൽ ഉടനെ കുറുക്കൻ ശപിച്ചു ഈ മരം മരമായാൽ ലോകം നയി നയിന്ന് നീ സംസ്കൃതം പറയണ്ടല്ലോ ഇടയ്ക്ക് അതേപോലെ പറഞ്ഞു എന്താ അതിൻ്റെ അർത്ഥം ഈ മരം മരമായാൽ ലോകം നശിച്ചു പോകുന്നു അതുകൊണ്ടാണ് ഈ ചൊറിയണ്ണം വളരാത്ത അത് തന്നെ നിൻ്റെ അവസ്ഥ അല്പന വിദ്യ കിട്ടിയ എവിടേക്കെങ്കിലും എത്തുമോ നീ നമുക്ക് ക്ലിപ്പ് ഇട്ട എൻ്റെ നാട്ടുകാരനെ നീ ചീത്തൊളിക്കണ്ടല്ലോ നാണുണ്ടോ നിനക്ക് എടവൻ ഐ ഐ ടിയിലെ എൻജിനീയർ റാങ്ക് ഹോൾഡറാണ് നീ എന്നിട്ട് ആ യുവാവിനേം നീ തന്നെ പറഞ്ഞല്ലോ അഞ്ചാം ക്ലാസ്സിൽ അഞ്ച് കുത്തി ഏഴാം ക്ലാസ്സിൽ ഏഴു കുത്തി പത്തിൽ കഷ്ടി കുഷ്ടി തോറ്റ് കടന്നു എന്നിട്ട് നീ ആ യുവാവിനെ ചീത്തൊളിക്കാൻ പാടുണ്ടോ നിന്നൊന്ന് ബുദ്ധി ഉപദേശിക്കാൻ എന്നിട്ട് നീ ആളെ ആളിരുന്ന് ചീത്തൊളിച്ചാലൂടാ പിന്നെ നമ്മുടെ പ്രോഗ്രാമിന് ഒരുപാട് പ്രോഗ്രസ് സെൻറ്ററാണ് ഇന്ന് എൻ്റെ അടുത്ത് ഒരു തഹസിൽദാർ വന്നാണ്ടായിരുന്നു അവർ നായർ സമുദായമാണ് അവർ പറഞ്ഞതെന്ന് അറിയുമോ ഞാനൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്ന് പ്രോഗ്രാം കണ്ടപ്പോൾ അതായത് വയസ്സായ അമ്മൂമ്മമാരെ വരെ ജാതിയുടെ പേരും പറഞ്ഞ് പേര് വിളിക്കുമായിരുന്നു പിന്നീട് ജോലിയിലൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പ്രായത്തിൽ മൂത്തവരെ ബഹുമാനിക്കണം കുലമല്ല നോക്കേണ്ടതെന്ന് അവർ പറഞ്ഞു ജോലിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ചേട്ടാ ചേച്ചി അമ്മേ അമ്മൂമ്മ എന്നൊക്കെ വിളിക്കുന്നത് അപ്പം നിൻ്റെ ആ ഒരു സംസ്കാരം ജാതിപ്രാമെന്നുണ്ടല്ലോ നീ പറയുന്നുണ്ടല്ലോ അയിത്തത്തിനെതിരെ പറഞ്ഞില്ലായെന്ന് നീ കാണിച്ചു കൂട്ടി കൊണ്ടണ്ട കൊണ്ട നീ നിൻ്റെ കുലവും പിന്നെ കോണം കോണങ്കട്ടികളും കാണിച്ച ഈ ജാതി സമ്പ്രദായം കൊണ്ടാണ് അവർന്ന് എന്നോട് പറഞ്ഞത് നമ്മുടെ പ്രോഗ്രാം കൊണ്ട് അവർക്ക് ഒരുപാട് തിരിച്ചറിവ് കിട്ടി പ്രായത്തിൽ മൂത്തവർ ബഹുമാനിക്കണമെന്നും ജാതി പ്രധാനമല്ല എന്നും അപ്പോൾ പല ഇപ്പോഴും ഈ ഇച്ചിരിയുള്ള പിള്ളേർ മൂക്കട്ട പോലും ചീറ്റിക്കളയാൻ പറ്റാത്ത പിള്ളേർ വരെ വയസ്സായ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയൊക്കെ പേര് നേരെ നിന്ന് പേര് വിളിക്കും ഇപ്പം നിന്റെ നീ പറയേണ്ടല്ലോ സംസ്കാരം പൈതൃകം കേട്ടടാ ഷുപ്പാണ്ടി നായേ നിനക്ക് ഇതൊക്കെ ഒന്ന് തിരുത്താൻ പറ്റുമോടാ നീ ഒക്കെ വലിയ വലിയ മിടമെടുക്കണില്ലേ നീ തന്ത്രിയാണെന്നോ എവിടത്തെടാ തന്ത്രി എന്ത് തന്ത്രം നീ പഠിച്ചേ എൻ്റെ തന്ത്രം ഞാൻ കാണിച്ചില്ലേടാ എത്രയോ പേരെ രക്ഷപ്പെടുത്തണ്ട എന്നിട്ട് ഈ കമൻ്റ് ഒക്കെ കിട്ടുകഴിയുമ്പോൾ നിനക്ക് സഹിക്കണില്ല അല്ലേ കുപ്പനായേ തീട്ടേഷെ നീനിപ്പം അത് തന്നെയാണ് നിനക്ക് കിടക്കട്ടെ ഉത്തമമായ ഒരു പേരായിട്ട് നല്ല രത്ന ഒരു പേര് നിനക്കൊരു അവാർഡ് ഈ കൊറോണ അവാർഡ് എന്ന് പറയില്ലേ അതായിട്ട് നിനക്കങ്ങോട്ട് ചാർത്തി തന്നേ കാണും ഇന്നത്തേക്ക് ഇത്രയും പോരെ ഇനി നമുക്ക് നാളെ കാണാം സാറേ ഇന്നത്തെ അവൻ്റെ ഓഹോയിക്കുട്ടൻ്റെ മറ്റേ ഓഹോയ് തമ്പ്രാൻ്റെ മറ്റേ ഇന്നത്തെ ഒരു ടിപ്സ് കാണണേ അത് അവൻ്റെ പിരി കളകി എന്നാണ് തോന്നുന്നത് ഇനി കുപ്പ കിളക്കുകയാണ് അവൻ കൂടുതലായിട്ട് അതൊന്ന് കണ്ടിട്ട് സാറേ അതിനുള്ള മറുപടി കൊടുക്കണേ നമസ്കാരം സാറേ നമ്മുടെ ഓഹോയിത്തമ്പ്രാക്കൾ ഭയങ്കര ക്ഷോഭത്തിലാണ് നമ്മൾ സത്യം പറയുമ്പോഴത്തേന് കള്ളം പറയാ എന്താ പറയുക കണ്ടത് പറഞ്ഞാൽ കള്ളിക്ക് തുള്ളലിളകുമെന്ന് പറഞ്ഞ പോലുള്ള സംഭവമാണ് നമ്മൾ പത്താം ക്ലാസ് തോറ്റു എന്ന് പറഞ്ഞത് സത്യമാണ് പിന്നെ ഈ ഇവൻ ബാങ്ക് ജംഗ്ഷനിൽ എസ് ടി ഡി പി സി ഓയും ഒക്കെ ആയിട്ട് അവിടെ ഇരുന്നൊരു കാലം ഉണ്ടായിരുന്നു അത് അതും അതും ഞാൻ ഇതെല്ലാം അവരുടെ നാട്ടുകാർ പറഞ്ഞു ഞാൻ പാലക്കാട്ടുകാരനാണെങ്കിൽ പോലും അവരുടെ നാട്ടുകാരായിട്ടുള്ള ഒരു ഓട്ടോക്കാരനെ കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓട്ടോയിൽ കയറി പോയപ്പോൾ സാറേ ഇവർ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴാണ് ഈ കഥകളൊക്കെ നമുക്കൊരു ഓട്ടോക്കാരനായിട്ടുള്ള എന്താണ് അവിടേക്ക് പേരുണ്ടല്ലോ ഒരു ഓട്ടോക്കാരനായിരുന്നു ഞാൻ ചോദിച്ചപ്പോഴാണ് ബാങ്ക് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് കയറിയപ്പോഴാണ് പറഞ്ഞിട്ട് അവിടെ പോകാൻ വണ്ടി കൊണ്ട് കൊടുക്കാൻ വേണ്ടി വണ്ടി എടുക്കാൻ വേണ്ടി പോകാനായിരുന്നു അപ്പം അങ്ങനെ കയറിയിട്ട് ഞാൻ ചോദിച്ചപ്പോഴാണ് അയാൾ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആൾ അങ്ങനെ ഒരു ഇതാണ് എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞത് അവരുടെ നാട്ടുകാർ തന്നെയാണ് അല്ലാതെ ഞാൻ പാലക്കാട് പോയിട്ട് പാലക്കാട്ടിൽ നിന്ന് അവിടെ പോയിട്ട് അയാളുടെ സെൻസസ് എടുക്കാനൊന്നും നമ്മൾ പോയിട്ടില്ല നമ്മൾ അവരുടെ നാട്ടുകാർ പറഞ്ഞ കഥകളൊക്കെയാണ് നമ്മൾ അറിഞ്ഞത് അതിന് പിന്നെ സുഭാഷ് തന്ത്രി സാറെ ഇയാൾ വിമർശിക്കുന്നുണ്ടല്ലോ അതായത് സുഭാഷ് തന്ത്രി സാറ് പറയുന്ന ഓരോ മന്ത്രങ്ങളോ അല്ലെങ്കിൽ മറ്റേ അർജുനപ്പത്ത് മന്ത്രമോ ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ മന്ത്രം ശരിയായിട്ടുള്ള ഉച്ചാരണം അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ഓം നമോ ഭഗവതേ ഓം എന്നൊക്കെ പറയുന്നെന്ന് പറയണം അത് അങ്ങനെ അല്ലെങ്കിൽ അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കേണ്ട ഓ ഓ തമ്പ്രാക്കൾ ഇതൊന്നും പറയാതെ ഇത് വെറുതെ വിമർശിച്ച് മറ്റേ കുറേ അസഭ്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ ഒരു നിങ്ങളുടെ കൂട്ട് അസഭ്യം പറയാൻ നമുക്ക് അറിയാൻ വയ്യായിട്ടില്ല നമ്മളുടെ എന്താ പറയുക നമ്മുടെ സംസ്കാരം അതിനനുവദിക്കുന്നില്ല ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ നിങ്ങളുടെ കൂട്ട് മറ്റേ ശൂനകനെന്നോ അല്ലെങ്കിൽ വേറെ ഇതൊക്കെ നമുക്കും പറയാൻ അറിയാൻ വയ്യായിട്ടൊന്നുമല്ല ഇതൊക്കെ നമുക്കും അറിയാം ഇതെന്തിനാ നിങ്ങൾ മറ്റേ വിഴുപ്പലക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാനും മറ്റേ അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ അപ്പോൾ ആ ഒരു ഇത് നമുക്ക് അല്ലെങ്കിൽ സുഭാഷ് തന്ത്രികൾ പറയുന്ന അല്ലെങ്കിൽ അർജുനപ്പത്ത് മന്ത്രമോ അല്ലെങ്കിൽ ഏത് മന്ത്രമാണെങ്കിലും ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള ഓരോ മന്ത്രം പറയുന്ന അല്ലെങ്കിൽ ആ മറ്റേ ആ മന്ത്രത്തിന് അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ആ മന്ത്രം അങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്തം ഈ പറയുന്ന ഹോഹോയി തമ്പ്രായക്കൾക്ക് വേണ്ടേ ഇതൊന്നും പറയാതെ വെറുതെ ഇങ്ങനെ ഓരോരുത്തരെ ഓരോ ആരെങ്കിലും ഒരു ടിപ്സ് ഇട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള സത്യങ്ങൾ പറയുമ്പോൾ അതിനെ അവരെ വിമർശിക്കുക അല്ലെങ്കിൽ അവരെ തെറി വിളിക്കുക അത് എവിടത്തെ ന്യായമാണ് എന്തായാലും കൊറോണ കാലമായിട്ട് ഞങ്ങൾ വെളി താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾക്ക് കൊറോണ കാലമായിട്ട് നാട്ടിൽ വരാൻ പറ്റുന്നില്ല കൊറോണയൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ വരും എന്തായാലും നാട്ടിൽ വരുമ്പോൾ ഒന്ന് കാണാം നാട്ടിൽ വരുമ്പോൾ എന്തായാലും നേരിട്ട് വന്ന് കാണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാം ആ ഹോ ഹോയ് ഇത്തമ്പ്രാക്കളെ നിങ്ങൾ പണിയുന്ന വീടിൻ്റെ വീടിൻ്റെയോ ജ്യോതിശാലയത്തിൻ്റെയോ എന്തിൻ്റെ ആണെങ്കിലും പാല് കാച്ച് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും നിങ്ങളൊരു ഒരു ചുരുങ്ങിയതൊരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീട് രണ്ടും കൂടി പണിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എത്ര സ്ക്വയർ ഫീറ്റ് പണിയും പണിഞ്ഞു അതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല എത്രയോ സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ എത്രയോ എത്ര സെൻറ്റോ സ്ഥലമായിക്കോട്ടെ നമുക്കതൊന്നും വിഷയമല്ല നിങ്ങൾ പാല് കാച്ചു കഴിഞ്ഞു നിങ്ങൾ കയറി താമസം കഴിഞ്ഞു ഇട എന്ന് പറഞ്ഞിട്ട് ഓഹോയ് ഓഹോയ് എന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഞങ്ങളിപ്പോൾ വെളി നാട്ടിൽ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വിളിച്ച് ചോദിച്ചാലും നമുക്ക് അറിയാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമുക്കും വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെ നമ്മൾ നിങ്ങളുടെ നാട്ടുകാരൊക്കെ തന്നെ ഇന്നത്തെ നന്ദി നമസ്കാരം